പലർക്കും ഞാൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ആളെ പരിഗണിക്കില്ല. പുറത്ത് ജോലിക്ക് പോയി വരുന്ന ഭർത്താവിന്റെ അടുത്ത് പരാതികളുടെ കെട്ടഴിക്കുന്ന ഭാര്യ അറിയുന്നില്ല അയാൾ എന്തുമാത്രം പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് കയറി വരുന്നേന്ന്. ജോലി നഷ്ടപ്പെട്ട് സങ്കടത്തിൽ വരുന്ന ഭർത്താവിനോടാവും ഭാര്യ ഗ്യാസ് തീർന്നതിന്റെ ആവലാതി പറയുന്നത്. കല്യാണം കഴിഞ്ഞ ഞാൻ മാത്രമല്ല, നീയും കൂടെ ഉണ്ട്. നീ ഞാനും അല്ല, അത് രണ്ടും ഒരുമിച്ച് നമ്മൾ. അപ്പോഴേ അതൊരു കുടുംബം ആവും. പിന്നെ ജീവിതത്തെക്കുറിച്ച് നിനക്ക് പല തെറ്റിദ്ധാരണകളുണ്ടെന്ന് തോന്നുന്നു. പ്രേമിക്കുമ്പോ കണ്ണു കാണില്ലെന്ന് പറയില്ലേ, കാണേണ്ട കാര്യമില്ല. അപ്പോ മറ്റുള്ളവരുടെ ചെലവിലായിരിക്കും നമ്മൾ കഴിയുന്നത്. കല്യാണം കഴിയുന്നതോടെ അതിന് മാറ്റം വരും. ഭാര്യയും ഭർത്താവും മാത്രമായി പതിയെ പതിയെ ഒറ്റപ്പെടും. അവിടെ നമ്മുടെ വരുമാനം നമ്മൾ തന്നെ കണ്ടെത്തണം. യഥാർത്ഥ ജീവിതത്തിലേക്ക് വാതിൽ തുറക്കുന്നത് അവിടെയാ. അവിടെ പ്രണയം മാത്രമല്ല, പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ ഫോൺ വിളിക്കാതിരുന്നാലോ, അകന്ന് നിൽക്കേണ്ടി വന്നാലോ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് അർത്ഥമില്ല. പലവിധ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും അത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ജീവിതത്തിൽ തോറ്റുപോയവളായി അമ്മ. ആ വിധി എന്റെ മോൾക്ക് വരരുത്. രാജീവ് സാറിന്റെ അമ്മയാ ജീവന് വേണ്ടി പോരടിച്ച് ആശുപത്രി കിടക്കുന്നത്. കല്യാണം കഴിഞ്ഞെന്ന് കരുതി അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. നിനക്ക് പ്രാധാന്യം കുറഞ്ഞു എന്ന് തോന്നുമ്പോ ആ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചു നോക്കിയാൽ മാത്രം മതി. സാറിനെ പ്രസവിച്ച് വളർത്തിയ അമ്മയാണ് ആശുപത്രി കിടക്കുന്നതെന്ന് എന്റെ മോൾ ഒരിക്കലും മറക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.